എവിടെയായിരുന്നു ഡ്രൈവർ സാർ? എല്ലാവരെയും കാണിക്കാൻ വേണ്ടി കാർ ഒന്നുകൂടെ തുടച്ചിട്ട് ഗേറ്റും അടച്ചിട്ട് വരികയാ. എന്തൊരു സിൻസിയറിറ്റി. പക്ഷേ എന്റെ പൊന്നെ, നിന്നെ ഞാൻ നാമിച്ചു. നിന്റെ പെർഫോമൻസിന് മുന്നിൽ നമ്മൾ ഒന്നുമല്ല. അടുക്കളയിൽ ജോലിക്ക് കാരണം എന്ന് പറഞ്ഞപ്പോ ഉള്ളത് പറയാലോ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാണ് നീലിമ. ഹരി ഇനി എന്നെ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു കാര്യം നേടണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടാതെ നീലിമ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. അതിനുവേണ്ടി എന്തും ചെയ്യും ഞാൻ. ഏതു വേഷവും കെട്ടും, ആരെ വേണമെങ്കിലും വേഷം കെട്ടിക്കുകയും ചെയ്യും. എന്നെ ഡ്രൈവർ വേഷം കെട്ടിച്ചില്ലേ? ഡ്രൈവറുടെ ജോലി സുഖാണ് മാഷെ. AC കാറിലിരുന്ന് ചുമ്മാ വളയം തിരിച്ചാ മതി. അതുപോലെ അല്ല കിച്ചണിലെ ജോലി. അരയ്ക്കാനും പൊടിക്കാനും വേവിക്കാനുമുള്ള ഉപകരണങ്ങളൊക്കെ കയ്യത്ത് നഗലത്തിലുണ്ട്. പക്ഷേ അടുക്കള ജോലി ഒരു ജോലി തന്നെയാ. ബ്രേക്ക്ഫാസ്റ്റ് സമയം കഴിയുമ്പോഴേക്കും ഉച്ചക്കത്തേക്കുള്ള എന്റെ ഒരുക്കം തുടങ്ങണം. അത് കഴിഞ്ഞ് 4 മണി ചായയും സ്നാക്സും. പിന്നെ അത്താഴത്തിന്റെ സമയമായി. ഇതിനിടയിൽ പാത്രം കഴുകണം, എല്ലാം ഒതുക്കി വെക്കണം. ചുരുക്കത്തി രാവിലെ തുടങ്ങിയ രാത്രി വരെ കൈ ഒഴിയില്ല. ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തിരുന്ന കാവ്യയെ സമ്മതിക്കണം. ക്ഷീണിച്ചു പോയോ മൈ ഡിയർ? ക്ഷീണമൊന്നും ഞാൻ അറിയുന്നില്ല. ശരിക്കും ഒന്ന് ചാർജ് ചെയ്ത ഫീലാ. വീട്ടിലെ ജോലികൾ ചെയ്തിട്ടാണെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള നിന്റെ തീരുമാനത്തെ അഭിനന്ദിക്കാതെ വയ്യ. ഈ വീട്ടിലെ റാണിയായി വാഴാനാ നീലിമ റാണി ഇവിടെ കാലെടുത്ത് വെച്ചത്. എന്നിട്ടിപ്പോ വീട്ടു ജോലിക്കാരിയെ പോലെ തരം താഴ്ത്തപ്പെട്ട അവസ്ഥയിലാ. പക്ഷേ ഇതൊരു ഇടക്കാല വേഷം മാത്രമാ. അതെനിക്കറിഞ്ഞൂടെ. ഈ പുലി പതുങ്ങുന്നതേ കുതിച്ചു പായാനാ. പക്ഷേ കാണുന്നവർക്ക് തോന്നും പുലി പിന്മാറാൻ പോവാണെന്ന്. ജയമോഹിനി ആഹാരത്തിൽ വിഷം ചേർത്ത് നമുക്ക് തരുമെന്ന് ആ പിള്ളേര് പറഞ്ഞത് കേട്ടിട്ടാ ഞാൻ അടുക്കളപ്പണി ഏറ്റെടുത്തത്. എനിക്ക് വേണമെങ്കിൽ ഫുഡി വിഷം ചേർത്ത് എല്ലാവരെയും മറ്റൊരു ലോകത്തെത്തിക്കാം. പക്ഷേ അതോടെ നമ്മൾ പെട്ടുപോകില്ലേ? അതുകൊണ്ട് അതെന്റെ അജണ്ടയല്ല. ഹരിക്കൊരു കാര്യം കേൾക്കണം. നമുക്കിനി മുന്നോട്ട് കൂടുതൽ ശക്തമായി പായാൻ ആവശ്യമുള്ള ഒരു ആയുധം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെന്താ? ഇതുവരെ നമ്മൾ കാണിച്ച ബ്ലാക്ക് മെയിലിംഗ് തന്ത്രങ്ങളെ വെല്ലുന്ന പുതിയൊരു തന്ത്രം. ഒരു മിനിറ്റ്. അല്ല, എന്തോ കാര്യമായ ഇര വീണ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ.